ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ബയോഫ്ലോക്കിൽ ആഡ് ചെയ്യുന്ന പ്രോബയോട്ടിക് 1-ഉം അതുപോലെ മീൻ തീറ്റയിൽ ആഡ് ചെയ്യുന്ന പ്രോബയോട്ടിക് 2-ഉം സ്വന്തമായി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. നമുക്കിനി ഇത് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ചെറുപഴം ഏതെങ്കിലും 1 കിലോ, പൈനാപ്പിൾ കൈതച്ചക്ക 1 കിലോ, പുളിപ്പ് കുറഞ്ഞ തൈര് ഒരു 3 ലിറ്റർ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തത് 2 ലിറ്റർ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചു. അതിലേക്ക് 1.5 ലിറ്റർ തൈര് ആഡ് ചെയ്തു. അതൊരു 5 മണിക്കൂറോളം വെച്ചു. അന്നേരം നമുക്ക് കിട്ടുന്ന തൈരെന്ന് പറഞ്ഞാൽ പുളിപ്പ് കുറവുള്ള തൈരായിരിക്കും. അപ്പോൾ ആ ഒരു തൈരാണ് ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത്. പഞ്ചസാര 2 കിലോ, അത് ശർക്കര ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കാർബൺ സോഴ്സ് മതി. 250 ഗ്രാം റസ്ക് പൊടിച്ചത് ആവശ്യമുണ്ട്. 7 മുട്ട, വിറ്റാമിൻ ബി ടാബ്ലറ്റ് 7 എണ്ണം, വിറ്റാമിൻ സി ടാബ്ലറ്റും 7 എണ്ണം, ഈസ്റ്റ് 20 ഗ്രാം. 47 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ക്യാനാണ് അടുത്തതായിട്ട് വേണ്ടത്. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സിയിൽ അടിച്ചെടുത്ത പഴം, അതുപോലെ പൈനാപ്പിൾ, 7 മുട്ട, റസ്ക് പൊടി, പഞ്ചസാര പൊടിച്ചെടുത്തത്, വിറ്റാമിൻ ബി ആൻഡ് സി പൊടിച്ചെടുത്തത്, ഈസ്റ്റ് 20 ഗ്രാം, പുളി കുറഞ്ഞ തൈര്, 47 ലിറ്റർ വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ്. നല്ല കട്ടിയുള്ള തുണി ഉപയോഗിച്ച് മൂടി കെട്ടി ഒരു 7 ദിവസം നമ്മളിങ്ങനെ വെക്കണം. പ്രോബയോട്ടിക് 1 ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 7 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എയറേഷൻ കൊടുത്ത് വെക്കുക. നന്നായിട്ട് കെട്ടി വേറെ ഒന്നും കയറാത്ത രീതിയിൽ വേണം നല്ല ടൈറ്റായിട്ട് വെക്കുക. പ്രോബയോട്ടിക് 2 ആണെങ്കിൽ എയറേഷൻ ആവശ്യമില്ല. തുണി കൊണ്ട്, നല്ല കട്ടിയുള്ള തുണി കൊണ്ട് ഒരു 3-4 മടക്കൊക്കെ ആക്കി ഇതുപോലെ കെട്ടി മുറുക്കി വെക്കുക. 7 ദിവസം കഴിയുമ്പോൾ അത് റെഡിയാവും. ഞാനിവിടെ നിർമ്മിച്ചിട്ടുള്ളത് പ്രോബയോട്ടിക് 2 ആണ്, അതായത് എയറേഷൻ കൊടുത്തിട്ടില്ല. ഇതിനി അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കന്നാസിൽ മൊത്തത്തിലൂടെ ഒഴിച്ചു വെക്കുന്നതിന് പകരം ജലാംശമില്ലാത്ത കുപ്പികളിൽ പല കുപ്പികളായിട്ട് നിറച്ച് വെക്കുന്നതായിരിക്കും ബുദ്ധി. അഥവാ ഏതെങ്കിലും ഒന്ന് കേടായി പോയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഓക്കെ ആയിരിക്കും. ഒരുമിച്ച് കേടായി പോകുന്നേക്കാൾ നല്ലതല്ലേ. നമുക്കിപ്പം 50 ലിറ്ററോളം പ്രോബയോട്ടിക് 2 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതിയെപ്പറ്റി പറയാം. 1 കിലോ മീൻ തീറ്റയ്ക്ക് 25 ml പ്രോബയോട്ടിക് 2 എടുത്തിട്ട് ആവശ്യത്തിന് ജലവുമായി മിക്സ് ചെയ്ത്, അതായത് ആ തീറ്റ നനയുന്ന രീതിയിൽ, മൊത്തത്തിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെയിൽ കൊള്ളിക്കുകയോ അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മീനിന് കൊടുക്കാവുന്ന പ്രോബയോട്ടിക് 1 ആണെങ്കിൽ ബയോഫ്ലോക്കിൽ ഒരു 2 ലിറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആദ്യമേ തന്നെ. പിന്നീട് ടോപ്പ് അപ്പ് ചെയ്ത് പോയാൽ മതി.